ദൈവത്തിന്നാലയം അണഞ്ഞിടുവിൻ ദൈവജനമേ, ഗാഗുൽത്താമലയിലെ യാഗത്തിൻ നോർമയിൽ ഒന്നാൽ അനുതാപമോടെ അണയാ ഈ യാഗവേദിയിൽ ഞങ്ങൾ, അനുതാപമോടെ അണയാ ഈ യാഗവേദിയിൽ ഞങ്ങൾ. ഉയർപ്പുകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. തമ്പുരാൻ്റെ വലിയ അനുഗ്രഹവും കൃപയും ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ലോകം മുഴുവൻ രോഗഭീതിയിൽ വലിയ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് നമുക്കെല്ലാം അറിയാം. നമുക്ക് ഈ അൽത്താരയുടെ മുൻപിൽ ഒരുമിച്ച് കൂടുമ്പോൾ, ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല എങ്കിലും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ വിശുദ്ധ ബലിയിൽ പങ്കാളികളാകുമ്പോൾ, ഈ ബലിയുടെ പങ്കാളിത്തത്തിൽ ഒരു കുറവും വരാതെ വലിയ ഭക്തിയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ വേദന അനുഭവിക്കുന്നവർ, നാട്ടിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ടെൻഷൻ അനുഭവിക്കുന്നവർ, രോഗഭീഷണിയിൽ കഴിയുന്നവർ, നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും നമ്മുടെ നിയോഗങ്ങളും ഒക്കെ ഒരുമിച്ച് ചേർത്ത് അൽത്താരയിൽ സമർപ്പിച്ച് ഈ ബലി നമുക്ക് ഭക്തിപൂർവം അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീണ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരു കീടാ, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയണച്ചീടാ. അന്നാപ്പെസഹ തിരുനാളിൽ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ ഭവത്രികരിക്കുന്ന ഈ പരിഹാരബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും.
ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതും. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്ന്. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാവട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവകനാ ഹരിപാവനാ ബലവാനേ, ഹരിപാവനാ അമർത്യനേ,
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, യെശയ്യാ പ്രവചനം 56 അധ്യായം 1-7 വരെ തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എൻ്റെ നീതി വെളിപ്പെടും. ഇവ പാലിക്കുന്നവൻ, ഇവ മുറുകെ പിടിക്കുന്നവൻ മർത്യൻ. ശാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന്, അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറുമൊരു ഉണക്ക വൃക്ഷമാണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ശാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസനായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും ശാപത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. എൻ്റെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. ദൈവമായ കർത്താവിന് സ്തുതി. അമരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമൊരു സ്മരണം കൊണ്ടാണ് ഇന്നീ വേദികൾ. കരവിരു തന്നോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും ഒരു സ്മരണം. സുഖനും രോഗായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും ഒരു സ്മരണം കൊണ്ടാടാ ഇന്നീ വേളയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ,
പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരവസരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഖ എഫേസൊസ്സുകാർക്ക് എഴുതിയ ലേഖനം 1:3-14 വാക്യങ്ങൾ ഗുരു ആശീർവദിക്കട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭിഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവിടുത്തെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്തപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവരിൽ മുദ്രിതനായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്തു. സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. മല്ലൂരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. മനുഗ്രഹപൂരിത കവിതൻ തൂലിക പൂരൻ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമാ പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരുന്നില്ല.
നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. ഈശോ പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസെ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യേക എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ദൈവത്തിൻ്റെ സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെയൊക്കെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് കുർബാനയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉയർപ്പുകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. തീർച്ചയായിട്ടും കുറേ നാളുകളായി, ഏതാനും ആഴ്ചകളായി നമ്മളെല്ലാം ഞായറാഴ്ച ആചരണങ്ങളും വിശുദ്ധ ബലികളും എല്ലാം നമ്മുടെ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. നമുക്കെല്ലാവർക്കും വലിയ സങ്കടവും വിഷമവും ഒക്കെയുള്ള നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ആരുടെയും ഓർമ്മയിലോ മനസ്സിലോ ഒന്നും ഇങ്ങനെ ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത നാളുകൾ ഉണ്ടായതായി നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പം അത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു അവസരമായിട്ട് നമ്മൾ കാണുകയാണ്. ദേവാലയത്തിൽ ഇടവക ജനം മുഴുവൻ ഇടവക വികാരി അച്ഛനോട് ചേർന്ന് ബലിയർപ്പിക്കുന്ന ആ നാളുകൾ നമ്മളെല്ലാം ഇനി സ്വപ്നം കണ്ട് കഴിയുകയാണ്. ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മളോട് തമ്പുരാൻ്റെ ആശ്വാസ വാക്കുകളോടുകൂടിയാണ്. ഈശോ നമ്മളോട് പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ നിന്നാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ഈശോ ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. അതാണ് ഈശോ നമ്മളോട് പറയുന്നത്. അപ്പം ഈ ഒരു വൈറസ് ഭീഷണിയിലൊക്കെ നമ്മളിങ്ങനെ മനസ്സ് വല്ലാതെ വിഷമിച്ച് ഉഴലുമ്പോൾ എന്തെല്ലാം പേടികളാണ് നമ്മുടെ മനസ്സിലുള്ളത്. കാരണം നാട്ടിലുള്ളവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും പേടികളും ഒക്കെ, കാരണം തൊഴിലൊന്നുമില്ല, എല്ലാവരും വീട്ടിലൊക്കെ അടച്ച് ഇരിക്കുകയാണ്, പുറമേക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സാധാരണ തൊഴിലൊക്കെ എടുത്ത് ജീവിച്ചിരുന്നവർക്ക് കുറച്ച് നാളും കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും ആകെ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കെല്ലാം അറിയാം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ വിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരെല്ലാം പറയാറുണ്ട്, ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവരെല്ലാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരിൽ ഭൂരിഭാഗം പേരും വലിയ ഭീഷണിയിലാണ്. അവരെല്ലാം വളരെ മനസ്സിൽ വളരെയേറെ ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്, എപ്പോഴാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വരാൻ സാധിക്കുക. ഇങ്ങനെ അവിടെ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ അവരസ്വസ്ഥരാണ്, അവരുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ കുടുംബങ്ങൾ എല്ലാം ഇങ്ങനെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈശോ നമ്മളോടെല്ലാം നമ്മുടെ മുഖത്ത് നോക്കി ഈശോ പറയുന്ന ആ വാക്കുകളാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാരായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ലെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിനാണ് നമ്മളെ ഇങ്ങനെ നമ്മുടെ ഈ അസ്വസ്ഥതകളിലൊക്കെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുക. നമ്മുടെ വിശ്വാസം കർത്താവിൽ അടിയുറച്ചതാണെങ്കിൽ ഇങ്ങനെയുള്ള പോരായ്മകൾ, നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, രോഗഭീഷണികൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേക്കും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം അടിയുറച്ചതായിരിക്കണം.
കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി മാറുക, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാവുക. ഈശോ നമ്മൾ പറയുകയാണ്, നീ പോകേണ്ട വഴി, ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നീ തിരഞ്ഞെടുക്കേണ്ട വഴി ഈശോയാകുന്ന വഴിയാണ്. വേറെ ധാരാളം വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ധാരാളം വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വഴികളൊക്കെ ചിലത് എല്ലാം നമ്മളെ എത്തിക്കുന്നത് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് യഥാർത്ഥ വഴി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലം അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. അതാ തോമാശ്ലീഹ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈശോ വഴിയെക്കുറിച്ച് പോകുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോയോട് ചോദിക്കുകയാണ്. വളരെ നിഷ്കളങ്കമായിട്ടൊരു ചോദ്യം തോമാശ്ലീഹ ചോദിക്കുന്ന നമ്മളിവിടെ കാണുന്നുണ്ട്. നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ എങ്ങനെയാണ് വഴി അറിയുക? അപ്പോഴാണ് ഈശോ പറയുന്നത്, വേറെ ഒരു വഴിയുമില്ല, വഴി നിങ്ങൾ സ്വീകരിക്കേണ്ട വഴി ഈശോയാകുന്ന വഴിയാണ്. ഞാനാണ് വഴിയും സത്യവും ജീവനും. നമ്മളിവിടെ രണ്ട് ശിഷ്യന്മാരെ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് ശിഷ്യന്മാരെയാണ് നമ്മളിവിടെ കാണുന്നുണ്ട്. തോമാശ്ലീഹായ അതുപോലെ പീലിപ്പോസും. ഈ രണ്ട് ശിഷ്യന്മാർ നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് നേരിടാൻ സാധ്യതയുള്ള രണ്ട് പ്രലോഭനങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. രണ്ടുപേരും ഈശോയ്ക്ക് വളരെയേറെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ്. തോമാശ്ലീഹയെക്കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ചതാണ്. തോമാശ്ലീഹ ഈശോയുടെ അരുമശിഷ്യനായിരുന്നു, ഈശോയെ കൂടുതലായിട്ട് സ്നേഹിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈശോ പ്രത്യേകമായിട്ട് തോമാശ്ലീഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതൊക്കെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. വളരെയധികം സ്നേഹിച്ച വ്യക്തിയാണ്. പക്ഷെ തോമാശ്ലീഹയുടെ ഒരു പ്രലോഭനം എന്ന് പറഞ്ഞത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എന്താണ്? ഈശോയോട് ഈശോ പറയുന്ന കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തതയോടുകൂടി ആണെങ്കിൽ മാത്രമേ തോമാശ്ലീഹ വിശ്വസിക്കുകയുള്ളൂ. അതാണ് തോമാശ്ലീഹയുടെ ഒരു പ്രലോഭനം. പറയുകയാണ്, വഴി അറിയത്തില്ല, ശരിക്കുള്ള വഴി അറിഞ്ഞാൽ മാത്രമേ ഞാൻ നിന്നെ അനുഗമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നീ ഒരു എനിക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഞാൻ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം അതിന് മുന്നിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക് വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മാത്രമേ അത് അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ, വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തോമാശ്ലീഹയുടെ ഒരു പ്രലോഭനമാണ്. നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു പ്രലോഭനമാണിത്. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തേരെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും നൊവേനകളിൽ പങ്കെടുക്കുകയും കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്താലും എവിടെയെങ്കിലും ഒരു രോഗശാന്തിയോ ഒരു അത്ഭുതമോ ഒക്കെ നടന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം കൂടുതലാവും. കാരണം എന്താണ്? ഒരടയാളം കിട്ടുകയാണെങ്കിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കും. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രലോഭനം എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞിട്ട് നീ കാണാതെ വിശ്വസിക്കുന്നവനാകണം, നീ കാണാതെ വിശ്വസിക്കുന്നവനാകണം. നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അടയാളങ്ങളൊന്നും നിനക്ക് ലഭിച്ചില്ലെങ്കിലും ഈശോയിലൂടെ ഈശോയാകുന്ന വഴിയിലൂടെ നടക്കാൻ നീ കടപ്പെട്ടവനാണ്. ഈശോയിലുള്ള വിശ്വാസത്തിൽ നീ അടിയുറച്ചു നിൽക്കാൻ കടപ്പെട്ടവനാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ പ്രലോഭനം. ഇന്ന് സുവിശേഷം പറഞ്ഞ രണ്ടാമത്തെ അപ്പസ്തോലനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് പീലിപ്പോസിനെയാണ്. ഈ പീലിപ്പോസിനെ കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ പീലിപ്പോസിനെ വിളിച്ച് പറയുന്നുണ്ട്, ധാരാളം ആൾക്കാർ ഈശോയെ കേൾക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സായാഹ്നമായി അവർക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഈശോ പീലിപ്പോസിനോട് പറഞ്ഞു, ഇവർക്ക് നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ പീലിപ്പോസ് ഈശോയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവ 200 ദെനാറ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് കുറേശ്ശെ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഈശോ ഇത് കേട്ടപ്പോൾ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ നിൻ്റെ പണമൊക്കെ നിൻ്റെ പെട്ടിയിലിടുക. കാരണം ഈ പീലിപ്പോസിന് ഉണ്ടായ ഒരു പ്രേരണ സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രേരണയാണ്. അതുകൊണ്ട് പീലിപ്പോസ് വിചാരിച്ചതാണ്, പണമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും, പണമുണ്ടെങ്കിൽ ഇത് നമുക്ക് സാധിക്കും, ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്, അവർക്ക് നമുക്ക് മേടിച്ച് കൊടുക്കാനായിട്ട് പറ്റും, ഈ അപ്പമെല്ലാം മേടിച്ച് അവർക്കെല്ലാം വിതരണം ചെയ്യാൻ പറ്റും. അപ്പോൾ 200 എങ്കിലും വേണം, അല്ല അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഈശോ പറയുന്നത്, നിൻ്റെ പണമൊക്കെ നിൻ്റെ പെട്ടിയിലിട, പണത്തിനൊന്നും നിനക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, പണം കൊണ്ടെല്ലാം സാധിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഈശോ അവനോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് നോക്ക്, നിൻ്റെ പണമൊക്കെ അവിടെ വയ്ക്കുക, നീ എന്നിലേക്ക് നോക്കുക. ഈശോ അവിടെ ഉണ്ടായിരുന്ന അവരുടെ കയ്യിലുണ്ടായിരുന്ന അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് വിതരണം ചെയ്യുകയാണ്. അവിടെ വലിയ അത്ഭുതം നടക്കുകയാണ്. ഈ പീലിപ്പോസ് പണം കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞ ആ കാര്യം ഈശോ അവനോട് പറയുകയാണ്, നിൻ്റെ പണമല്ല ആവശ്യം, നിനക്ക് എന്നിലേക്ക് നോക്കിയാൽ മതി,
ഈ ഈശോയിലേക്ക് നോക്കുന്ന വ്യക്തിക്ക് അവിടെ വലിയ അത്ഭുതം കാണാനായിട്ട് സാധിക്കും. അതാണ് ഈശോ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെയും, ഇത് നമ്മളൊക്കെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ വിചാരിക്കും പണവും പ്രതാപവും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാമായി എന്നൊക്കെ വിചാരിച്ചിരിക്കുക. ഇപ്പം നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പണത്തിനോ നമ്മുടെ പ്രശസ്തിക്കോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കൊന്നും ഇപ്പം ഇതുപോലെ കൊറോണ പോലെയുള്ള വൈറസ് ഭീഷണിയിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ രക്ഷിക്കാൻ ഇതൊക്കെ ഒന്നും സാധ്യമല്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ്. കാരണം നമുക്ക് നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന പണത്തിനോ നമ്മുടെ സ്ഥാനമാനങ്ങൾക്കോ ഒന്നും, എല്ലാവരും ചെറിയവരും വലിയവരും പണക്കാരും പാവപ്പെട്ടവരും വരും വലിയ രാഷ്ട്രങ്ങളും അതുപോലെ ചെറിയ രാഷ്ട്രങ്ങളും എല്ലാവരും ഒരേപോലെ ഈ രോഗഭീഷണിയിൽ വേദനിക്കുകയാണ്, ടെൻഷൻ അടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവരോടാണ് ഈശോ പറയുന്നത്, നീ നിൻ്റെ പണവും നിൻ്റെ പ്രതാപവും ഒക്കെ നീ മാറ്റിവെക്കും, നീ ഇങ്ങോട്ട് നോക്ക്, നീ എന്നിലേക്ക് നോക്ക്. എന്താണ് ഈശോ ചെയ്തത്? അവൻ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് എല്ലാവർക്കും കൊടുത്തു. അത് വലിയ അത്ഭുതം നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോടും കർത്താവ് പറയുന്നതാ, ഈ അസ്വസ്ഥതയുടെ നാളുകളിൽ, ഈ വിഷമിപ്പിക്കുന്ന ഈ വൈറസ് ബാധയുടെ കാലഘട്ടത്തിൽ, രോഗഭീഷണിയിൽ നമ്മളിങ്ങനെ തളർന്നിരിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മൾ വേറെ എങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, ഈശോയിലേക്ക് നോക്കുക. ഫിലിപ്പോസിനോട് പറഞ്ഞതാണ്, ഈശോയിലേക്ക് നോക്കുക, ഈശോയാകുന്ന വഴിയിലേക്ക് നമ്മൾ ഇറങ്ങി വരിക. ഈശോ നമുക്ക് വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷത്തിൽ നമുക്ക് ചെയ്തു തരും. ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ടാമത്തെ സംഭവത്തിൽ ഈ ഫിലിപ്പോസ് തന്നെ പറയുകയാണ്, ഈശോ പിതാവിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈശോയോട് ചോദിക്കുകയാണ്, നീ കൂടുതലൊന്നും അധികമൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നേച്ചാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഇതാണ്, നീ ഒന്ന് പറഞ്ഞു തന്നേച്ചാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു എന്നാണ് ഈശോയോട് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാ, കാര്യം അങ്ങ് പറഞ്ഞാൽ മതി, വലിയ നീട്ടി പ്രസംഗിക്കൊന്നും വേണ്ട, ഉള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ മതി, ബാക്കി കാര്യമെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നു, ഈശോയെ അറിയുക എന്നുള്ളത് പിതാവിനെ അറിയുന്നതിന് തുല്യമാണ്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സുവിശേഷം നമ്മളോട് പറയുന്ന ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. അസ്വസ്ഥരാകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ഈശോയാകുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് പ്രലോഭനങ്ങൾ, ഒന്ന്, നമുക്ക് എന്തെങ്കിലും അടയാളങ്ങൾ കിട്ടിയാൽ മാത്രം ഈശോയിൽ വിശ്വസിക്കാമെന്നുള്ളതാണ് ആ ഒരു പ്രലോഭനം. രണ്ടാമത്തേത്, പണവും പ്രതാപവും ഉണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാമെന്നുള്ളൊരു പ്രലോഭനം. ഇത് രണ്ടും മാറ്റിവെക്കുക, ഈശോയിലേക്ക് നോക്കുക. ഈശോ നിനക്ക് വേണ്ടി വലിയ അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ നടത്തിത്തരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ആ അത്ഭുതത്തിന് വേണ്ടി നമ്മൾ ഈശോയിലേക്ക് നോക്കിയാൽ മതി. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് നോക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കാം. നമ്മളങ്ങനെ അസ്വസ്ഥരൊന്നും ആകണ്ട. പലരും എന്നെയൊക്കെ വിളിക്കുമ്പോൾ, ഇടവക്കാരും മറ്റുള്ളവരെല്ലാം വിളിക്കുമ്പോൾ ചോദിക്കാൻ വെച്ചാൽ, ഇനി എന്നാ നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുക? പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് വലിയ അത്ഭുതം അവിടുന്ന് ചെയ്തു തരും. റോമാകർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിൽ അടിയുറച്ച് വിശ്വസിക്കാം. ഈ വഴിയാകുന്ന യേശുവിൽ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകാം. അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വലിയ അത്ഭുതം അടുത്ത നാളുകളിൽ തന്നെ നമ്മുടെ മുൻപിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ രോഗഭീഷണിയിൽ നിന്നും കർത്താവ് നമ്മളെ സംരക്ഷിക്കും. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ വിശുദ്ധ ബലിയിൽ അങ്ങ് അസ്വസ്ഥരാകേണ്ട എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ അസ്വസ്ഥരാണ്, സാമ്പത്തികമായിട്ട്, അതുപോലെ ഞങ്ങൾ രോഗഭീഷണിയിൽ, മറ്റ് കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വിദേശ നാടുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വേദന അനുഭവിക്കുന്നത് കൊണ്ട്, അങ്ങനെ ഒത്തിരിയേറെ അസ്വസ്ഥത ഞങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് ഈശോ, നീ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. അസ്വസ്ഥരാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക എന്നത്, നീയാകുന്ന ആ വഴിയിൽ വിശ്വസിച്ചുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങി നിന്നിൽ മാത്രം നോക്കി നീ നൽകുന്ന ആ സമാധാനവും ഉദ്ധിതനായ ആ കർത്താവിൻ്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധ അമ്മയും മാതാവേ, വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് മധ്യസ്ഥരായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന്
കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോട് കൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും വിയർപ്പിന്റെയും കാരണമായ തിരുശരീരക്തങ്ങൾ യോഗ്യതയോടു കൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപോലിത്തായെയും ഞങ്ങളുടെ മേൽദക്ഷിണ പിതാവുമായ മാർ റെമിജിയോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാമേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവനം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയോ അനുഗ്രഹവും അങ്ങ് കാരുണ്യാദരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹ കർത്താവിൻ സ്നേഹിതരേ ശാന്തി ലഭിക്കും.
സൽക്കർമ്മികളെയും ബലിതിലോർത്തീണ നമ്മുടെ കൂടെ കർത്താവിന്ന് നീക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവർ കാത്തുവസിക്കുന്നു ബദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു പൊത്തിതരായിടുവ സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തേ മോര നിത്യം വാഴ്ത്തിട സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവേഴ്ത്തി അറിയപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന് വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ശരീരത്തിന്റെ ഉയർപ്പും നിത്യാസ്യങ്ങൾ ഏറ്റു പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാക്കീസ്മാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഏവരും നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെയും
ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും ദൈവം തൻ്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംതൃപ്തനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്നത് ഇവ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ഇതാനന്ദ കഞ്ഞ സ്നേഹത്തോടും മറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂടാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രഭാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഘമാണ്ഡപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാര് വരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധര വരൂപികളുമായ ക്രോവിന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ
തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു, സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണം നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയോട് സദർശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും, അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞ ഈശോ ഞാനാകുന്ന വഴിയും സത്യവും ജീവനുമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഈശോ ഈ നിമിഷം ഈ തിരുവോസ്ഥിയിൽ നമ്മുടെ അൽത്താരയിൽ ആഗതനാവുന്നു. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളും രോഗാവസ്ഥകളും ടെൻഷനുകളും എല്ലാം അവിടുത്തെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നിന്നിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുന്നു. നീ ആശീർവദിച്ച് വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം നടത്തണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ.
ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ്തർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ബുദ്ധിക്ക് നീ പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാൻ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ രൂപതാധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ നീതിമാന്മാരും വിശുദ്ധരുമായി വർത്തിച്ച എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഭവനങ്ങളിലിരുന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നതയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവർണനയും സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശമിശികായ അങ്ങ് അയച്ചു എന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്നകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ തിരുസന്നതയിൽ ഒരുമിച്ചു കൂടി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായി ശോമിശുഖായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിനും, മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും, നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ.
കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ വിശുദ്ധന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങൾ ഇന്നും എപ്പോഴും എന്നിക്കും. സ്വർഗവാസികളുടെ സമാധാനം, ഉപവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക ആസഭയിലും നിൻ്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായിരിക്കുന്നവരെ സ്നേഹത്തിൽ ഒരുമിച്ച് ചേർക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധവനോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ വിശ്വാസിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ തിരുശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിസ്തുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ആത്മാവിനാൽ പ്രവർത്തീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും
ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരുടെ മുൻപിൽ സ്തുതിക്കുവാൻ ഞങ്ങൾ അധരങ്ങളെയും പാത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളിടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉപദ്രവിക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നിന്റെ തിരുശീല രക്തങ്ങളാൽ ജീവിക്കുന്നവർ സ്വർഗത്തിലെ മാതാക്കന്മാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ശംസിക്കാട കൃപാവരം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ വരുവിൻ. അവിടുത്തെ തിരു ശരീരവും തിരു രക്തവും സ്വീകരിക്കുവിൻ. നമുക്കെല്ലാവർക്കും ഒട്ടൊരുമയെ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഈ സമയം നമുക്ക് നടത്താം. എല്ലാവരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒട്ടൊരുമയിൽ നിന്ന് ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ, എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും, ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ, എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുക, അങ്ങയെ സ്വീകരിക്കുക ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ, ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുക, അങ്ങയെ സ്വീകരിക്കുക ഇപ്പോൾ, ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ, എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ, അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ, അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ, അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന്, സന്നിഹിതനാണെന്ന് വിശ്വസിച്ച്, വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും, ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി, എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ, ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും, ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ, അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ, എന്നെ അനുവദിക്കരുതേ. ആമേൻ, ആമേൻ. നിൻ ദിവ്യ രക്ത ശരീരങ്ങൾ ഞങ്ങൾക്കു നൽകിയ നാഥ, സ്വർഗത്തിൽ നിത്യമാം നിൻമുഖം കാണുവാൻ ഭാഗ്യമേകണേ. നന്ദിയോടങ്ങയെ വാഴ്ത്തുവാൻ ഞങ്ങൾക്കനുഗ്രഹമേകണേ. നിത്യവുമങ്ങയെ കാണുവാൻ സ്വർഗത്തു ഞങ്ങളെ ചേർക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരുത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ
ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്നെ അനന്തകാരണത്തിൽ നിന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താമിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്ക ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗമാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസവനേകം ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്വസ്തി. കുർബാന കടങ്ങളെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരുടെ വൈദികർക്ക് അതിനാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാതകാക്കണമേ. അങ്ങേ വലിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്വത്തിൻ്റെ മകനി മധുരപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും പരിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ.
അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകം നിങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശിക്ഷണം ലഭിക്കുന്നവർ ഇത്തരത്തിലവരുടെ ആനന്ദവും ആശ്വാസവും ഫലത്തിൽ സ്വഭാവത്തിൻ്റെ ലോകരക്ഷകനായി വൈദികരുടെ രാജ്ഞിയെ പരിശുദ്ധ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, വൈദികരുടെ മധ്യസ്ഥയായ വിശുദ്ധ ജോൺ മരിയാവിയാനി,